ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ അതായത് അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻറ് എഡ്യൂക്കേഷനിലെ ഡിഗ്രി ഫസ്റ്റ് ഇയറിലെ പ്രോസ് ഇൻ പ്രാക്ടീസ് ജനറൽ ഇംഗ്ലീഷ് പേപ്പറിനകത്ത് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കുകളാണ് പ്രോസ് ഇൻ പ്രാക്ടീസും പ്രോസ് ഫോർ ദ യങ് റീഡറും. അതിനകത്ത് പ്രോസ് ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ മൂന്നാമത്തെ ചാപ്റ്റർ അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പേര് റിസറക്ഷൻ എന്നാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഫോട്ടോസ് ഞാൻ എടുത്തിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ അത് നോക്കിയിട്ട് വായിച്ച് ഈ വീഡിയോയും കൂടി വെച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് റിസറക്ഷൻ ആണ്, ചാപ്റ്റർ നമ്പർ 3 ആണ്. ഇത് എഴുതിയിരിക്കുന്നത് എ ജെ ക്രോണിനാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ ഈ കഥ എന്താണ്, ഈ ചാപ്റ്ററിൽ എന്താണ് ഉള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആവശ്യപ്പെട്ട രീതിയിലാണത് പറയുന്നത്. കാരണം ഒരു സ്റ്റുഡൻ്റ് ആവശ്യപ്പെട്ടിരുന്നു ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ അത് എന്താണ്, അതിലെന്ത് കഥയാണെന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണത് പറയുന്നത്. അപ്പോൾ ഇതൊരു ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടൊരു കഥയാണിത്. അപ്പോൾ ഈ കഥയുടെ അകത്ത് ഒരു പ്രായമുള്ളൊരു ലേഡിയുണ്ട്. അവരുടെ പേര് മിസ്സസ് ടോഡ് എന്നാണ്, TODD. അപ്പോൾ ഈ മിസ്സസ് ടോഡിൻ്റെ മകൻ അവരെ എത്രമാത്രം അവഗണിക്കുന്നു എന്നുള്ളതാണ് ഈ കഥയിൽ പ്രധാനമായിട്ടൊരു തീമായിട്ട് വരുന്നത്. പിന്നെ ഈ കഥയുടെ അവസാനം ഇത്തിരി ഹ്യൂമറസ് ആയിട്ട് അല്ലെങ്കിൽ ഇത്തിരി ഹാസ്യ രീതിയിലാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ ഈ മിസ്സസ് ടോഡിൻ്റെ മകനും മകൻ്റെ ഭാര്യയും മകളും ഈ മിസ്സസ് ടോഡ് എപ്പോഴെങ്കിലും പെട്ടെന്ന് മരിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇൻഷുറൻസ് തുക അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അമ്മ മരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മകനും മകൻ്റെ ഫാമിലിയുമാണ് ഈ കഥയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കഥയുടെ ലാസ്റ്റ് ഈ അമ്മ മരിച്ചു എന്ന് വിചാരിച്ച് ഇവർ ആഘോഷിക്കാൻ തുടങ്ങുന്നു. അവർ പിന്നെ ശവപ്പെട്ടിയൊക്കെ ബുക്ക് ചെയ്യുന്നു, ഇൻഷുറൻസുകാരെയൊക്കെ വിളിച്ച് പണമൊക്കെ കൈക്കലാക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നു. പക്ഷേ അത്രത്തോളം എത്തിക്കഴിയുമ്പോൾ, ഡോക്ടർ വന്ന് കഴിയുമ്പോൾ, ഈ അമ്മ ഓവർഡോസ് മരുന്ന് കഴിച്ചതുകൊണ്ട് ഇത്തിരി ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയതാണ്. അതായത് ഒരു ഗാഢ നിദ്രയിലേക്ക് പോയത് കൊണ്ട് അവർ മരിച്ചു എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ അമ്മ അപ്രതീക്ഷിതമായിട്ട് മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വരികയും അവർ വളരെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നതോടുകൂടി ഈ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കഥയ്ക്ക് റിസറക്ഷൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേപ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ ഉയർത്തെഴുന്നേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേപ്പാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ അമ്മയുടെ ഉയർത്തെഴുന്നേപ്പിനെ പറ്റിയിട്ടാണ് ഈ കഥയുള്ളത്. അപ്പോൾ ഈ കഥയിലേക്ക് നമുക്ക് വരാം. അത് എഴുതിയിരിക്കുന്നത് എ ജെ ക്രോണിനാണ്. അപ്പോൾ എ ജെ ക്രോണിനെ പറ്റിയിട്ട് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആർച്ചിബോൾഡ് ജോസഫ് ക്രോണിൻ 1896-1981 is one of a long line of medical men who have enriched the literature of the world. അതായത് എ ജെ ക്രോണിൻ ഒരു ഡോക്ടർ ആയിരുന്നു. അതായത് മെഡിക്കൽ മെൻ എന്ന് പറയുമ്പോൾ ഡോക്ടർ ആയിരുന്നു. പിന്നീട് അദ്ദേഹം ആ ഒരു പ്രൊഫഷൻ ഉപേക്ഷിച്ചിട്ടാണ് സാഹിത്യത്തിൻ്റെ ലോകത്തിലേക്ക് വരുന്നത്. ഹിസ് വേർഡ്സ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെനി ലാംഗ്വേജസ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ പല പല ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഹി വാസ് എ സ്മോൾ ബോയ് വെൻ ഹിസ് ഫാദർ ഡൈഡ്. അദ്ദേഹത്തിന് അച്ഛനെ നഷ്ടപ്പെടുമ്പോൾ എ ജെ ക്രോണിൻ ഒരു ചെറിയ കുട്ടിയായിരുന്നു. ക്രോണിൻ വൺ എ സീരീസ് ഓഫ് സ്കോളർഷിപ്സ് ടു ഇനേബിൾ ഹിം ടു കണ്ടിന്യൂ ഹിസ് സ്റ്റഡീസ് ആൻഡ് ഫൈനലി ടേക്ക് ദ MD ഓഫ് ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി. അതായത് പഠനകാലത്തൊക്കെ തന്നെയും ധാരാളം സ്കോളർഷിപ്സ് നേടിയിട്ടാണ് എ ജെ ക്രോണിൻ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ അവസാനം ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MD അദ്ദേഹം പാസ്സായിട്ടുണ്ട്. ഇറ്റ് ഈസ് ക്വൈറ്റ് സർപ്രൈസിംഗ് ദാറ്റ് എ മാൻ ഹു ക്വാളിഫൈഡ് ഫോർ എ മെഡിക്കൽ പ്രൊഫഷൻ അബാൻഡൻഡ് മെഡിസിൻ ടു ബിക്കം എ ഫുൾ ടൈം റൈറ്റർ. അപ്പോൾ ഇത് വളരെ അത്ഭുതമാണ്. അതായത് ഒരു ഡോക്ടറായി MD പാസ്സായ ഒരു ഡോക്ടറായിട്ടുള്ള ഒരാൾ അത് മാറ്റിവെച്ച് സാഹിത്യ ലോകത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യമാണ്.
അടുത്ത സെന്റൻസ് ഹി ബേസ്റ്റ് അപ്പോൺ ദ ലിറ്റററി വേൾഡ് വിത്ത് ഹിസ് ഫേസ്റ്റ് നോവൽ ഹെയ്റ്റേഴ്സ് കാസിൽ മൈ ത്രീ ലവ്സ് ദ സ്റ്റാർസ് ലുക്ക് ഡൗൺ ദ സിറ്റാഡൽ ദ കീസ് ഓഫ് ദ കിങ്ഡം ആർ സം ഓഫ് ഹിസ് ഇമ്പോർട്ടൻ്റ് നോവൽസ് അപ്പോൾ അദ്ദേഹം സാഹിത്യ ലോകത്തിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലായിട്ടുള്ള ഹെയ്റ്റേഴ്സ് കാസിലോട് കൂടിയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ചില നോവൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പാരഗ്രാഫ് ഹിസ് ഓട്ടോബയോഗ്രഫിക്കൽ ബുക്ക് അഡ്വെഞ്ചേഴ്സ് ഇൻ ടു വേൾഡ്സ് ഫ്രം വിച്ച് ദിസ് എക്സ്ട്രാക്ട് ഇസ് ടേക്കൺ ഡിസ്ക്രൈബ്സ് ഹിസ് ഏർലി അഡ്വെഞ്ചേഴ്സ് ആസ് എ ഡോക്ടർ ഇൻ സ്കോട്ട്ലൻഡ് ഇൻ വെയിൽസ് ആൻഡ് ഫൈനലി ഇൻ ലണ്ടൻ അപ്പോൾ ഈ കഥ ഈ ഒരു എക്സ്ട്രാക്റ്റ് ഈ ഒരു ഭാഗം എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ ബുക്ക് അതായത് ആത്മകഥയായിട്ടുള്ള അഡ്വെഞ്ചേഴ്സ് ഇൻ ടു വേൾഡ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ് ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളത് ദ എക്സ്ട്രാക്ട് റിസറക്ഷൻ ഇല്ലസ്ട്രേറ്റ്സ് എ ജെ ക്രോണിൻസ് എക്സലൻസ് ആസ് എ സ്റ്റോറി ടെല്ലർ അപ്പോൾ ഈ ഒരു റിസറക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അദ്ദേഹത്തിലെ ഒരു കഥ അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് കഥ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് അടുത്ത സെൻറ്റൻസ് ഹീസ് ഏബിൾ ടു ഹോൾഡ് ദ റീഡേഴ്സ് അറ്റൻഷൻ കണ്ടിന്യൂസ്ലി നമ്മുടെ വായനക്കാരെ പിടിച്ച് ഇരുത്താനുള്ളൊരു കഴിവ് അദ്ദേഹത്തിൻ്റെ എഴുത്തിന് ഉണ്ട് ഹിസ് നറേറ്റീവ് ടെക്നിക് ഇസ് ബോൾഡ് ആൻഡ് ക്ലിയർ അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ ബോൾഡാണ് വളരെ ക്ലിയറും ആണ് റിസറക്ഷൻ മീൻസ് ദ റൈസിങ് ഓഫ് ജീസസ് ഫ്രം ദ ടൂം റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ ശവക്കല്ലറയിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത് TOMB ടൂം എന്ന് പറഞ്ഞാൽ ശവക്കല്ലറ എന്നാണ് അർത്ഥം But the prescribed extract is not about Jesus but about one Mrs. Todd who took overdoses of chlorodyne and the result was that she slept too long. എന്നാൽ ഈ കഥയിൽ ജീസസിൻ്റെ ഉയർത്തെഴുന്നേപ്പല്ല മറിച്ച് മിസ്സസ് ടോഡ് എന്ന് പറയുന്ന ഒരു ലേഡിയുടെ ഉയർത്തെഴുന്നേപ്പിനെ പറ്റിയിട്ടാണ് ഇത് ഈ കഥയിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് അപ്പോൾ അവർ ക്ലോറോഡൈൻ എന്ന് പറയുന്നൊരു മരുന്ന് ഓവർഡോസ് കഴിക്കുന്നത് വഴിയാണ് അവർ ഉറങ്ങിപ്പോകുന്നത് അടുത്ത സെൻറ്റൻസ് ബട്ട് ഹർ സൺ ആൻഡ് അതേഴ്സ് ഡിസൈഡഡ് ദാറ്റ് ഷി വാസ് ഡെഡ് എന്നാൽ അവരുടെ മകനും മറ്റുള്ളവരുമെല്ലാം അവർ മരിച്ചു എന്നങ്ങ് തീരുമാനിച്ചു ബട്ട് ഷി കെയിം ബാക്ക് ടു ലൈഫ് വെൻ ദ ഡോക്ടർ ഹെൽഡ് സ്പിരിറ്റ്സ് ഓഫ് അമോണിയ അണ്ടർ ഹർ നോസ് എന്നാൽ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എപ്പോഴാണ് ഡോക്ടറ് അമോണിയ എന്ന് പറയുന്നത് വളരെ രൂക്ഷ ഗന്ധമുള്ള ഒരു ഒരു രാസവസ്തുവാണ് അപ്പോൾ ആ അമോണിയ അവരുടെ മൂക്കിന് താഴെ പിടിക്കുന്നതോടുകൂടി അവർ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കഥാപാത്രം മിസ്സസ് ടോഡാണ് പ്രായമുള്ള ഒരു സ്ത്രീയാണ് മിസ്സസ് ടോഡ് പിന്നെ ഉള്ളത് മിസ്സസ് ടോഡിൻ്റെ മകൻ ഡൂഗൽ ടോഡാണ് ഡൂഗൽ ടോഡ് എന്ന് പറയുന്നത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്വാർത്ഥനായിട്ടുള്ള മെയിനായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് പിന്നെ വരുന്നത് ഡൂഗൽ ടോഡിൻ്റെ വൈഫ് ജെസ്സിയാണ് അടുത്തത് ഡൂഗൽ ടോഡിൻ്റെയും ജെസ്സിയുടെയും മകളായിട്ടുള്ള ജെസ്സിക്കയാണ് പിന്നെ ഉള്ളത് നമ്മുടെ ഡോക്ടറാണ് ഇതിനകത്ത് ഡോക്ടറായിട്ട് ഡോക്ടർ എ ജെ ക്രോൺ തന്നെയാണ് അതായത് ഓദർ തന്നെയാണ് ഡോക്ടർ പിന്നെ ഉള്ളത് ഈ നമ്മുടെ എ ജെ ക്രോണിൻ്റെ സീനിയർ ഡോക്ടർ അതായത് അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ക്യാമറോൺ എന്നാണ് അപ്പോൾ ഇവരെയൊക്കെയാണ് ഈ ക്യാമറോണിനെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ കഥയിൽ ഇനി നമുക്കിതിൻ്റെ കോണ്ടൻറ്റിലേക്ക് വരാം അപ്പോൾ ആദ്യത്തെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഡൂഗൽ ടോഡ്സ് വിസിറ്റ് ടു ദ ഹോസ്പിറ്റൽ അപ്പോൾ നമ്മുടെ ഡൂഗൽ ടോഡ് അതായത് വളരെ സ്വാർത്ഥനായിട്ടുള്ള മിസ്സസ് ടോഡിൻ്റെ മകനാണ് ഡൂഗൽ ടോഡ് ഡൂഗൽ ടോഡ് ഹോസ്പിറ്റലിൽ വരികയാണ് എ ജെ ക്രോണിൻ വാസ് ഗ്ലാൻസിങ് ത്രൂ ദ വെസ്റ്റ് ഹൈലാൻഡ് അഡ്വർടൈസർ ആ സമയത്ത് എ ജെ ക്രോണിൻ വെസ്റ്റ് ഹൈലാൻഡ് അഡ്വർടൈസർ എന്ന് പറയുന്നൊരു മാസിക വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹി ഹാഡ് ലെസ് കൺസൾട്ടൻസ് ഓൺ ദാറ്റ് ഡേ അന്ന് അധികം രോഗികളൊന്നും ആ ദിവസം ഉണ്ടായിരുന്നില്ല ഡൂഗൽ ടോഡ് ദ വില്ലേജ് പെയിൻറ്റർ ആൻഡ് കാർപ്പൻറ്റർ ഡ്രോപ്ഡ് ഇൻ ടു ദ റൂം ഫോർ കൺസൾട്ടേഷൻസ് ആ സമയത്താണ് ഡൂഗൽ ടോഡ് ആ മുറിയിലേക്ക് കടന്നു വരുന്നത് ഡൂഗൽ ടോഡ് ഒരു പെയിൻറ്ററാണ് കാർപ്പൻ്ററാണ് അപ്പോൾ ഇതൊക്കെയാണ് ഡൂഗൽ ടോഡിൻ്റെ പണി ഡൂഗൽ ടോഡ് ആ റൂമിലേക്ക് വരികയാണ്
He had bad teeth and a scanty yellowish red hairs on his head. അപ്പോൾ അടുത്തത് ഡൂഗൽ ടോഡിനെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. ഡൂഗൽ ടോഡിന് ബാഡ് ടീത്ത് ആണ് ഉള്ളത്, അതായത് അത്ര വൃത്തിയുള്ള പല്ലുകളൊന്നുമല്ല, കറ പിടിച്ച പല്ലുകളാണ് ഉള്ളത്. പിന്നെ തലയിലാണെങ്കിൽ കുറച്ച് മുടിയേ ഉള്ളൂ, സ്കാൻഡി എന്ന് പറഞ്ഞാൽ കുറച്ച് മുടി മാത്രമേ ഉള്ളൂ. റെഡ് കളറിലുള്ള ഹെയറാണ് ഡൂഗൽ ടോഡിനുള്ളത്. ടോഡ്സ് ആക്സെൻറ് ഹാഡ് ഓൾ ദ പെക്യൂലിയാരിറ്റീസ് ആൻഡ് എക്സെൻട്രിസിറ്റീസ് ഓഫ് ഹിസ് ലോക്കൽ ഡയലക്റ്റ്. ഡൂഗൽ ടോഡിൻ്റെ ഭാഷയാണെങ്കിലോ ആ ആ ഒരു പ്രദേശത്തുള്ള ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള ഭാഷ എന്നാണ് ഡയലക്റ്റിൻ്റെ അർത്ഥം. അതായത് ഇവിടെ കേരളത്തിൽ തന്നെ ആലുവയിലും എറണാകുളത്തും ഒക്കെ വേറെ വേറെ രീതിയിലാണല്ലോ സംസാരിക്കുന്നത്, അതിനാണ് ഡയലക്റ്റ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൂഗൽ ടോഡിൻ്റെ ഡയലക്റ്റ് ഒരു പ്രത്യേക ഒരു വിചിത്രമായ രീതിയിലുള്ള ഒരു ആ പ്രദേശത്തുള്ള ഒരു ഡയലക്റ്റാണ് ഡൂഗൽ ടോഡ് സംസാരിക്കാൻ ഉപയോഗിക്കുന്നത്. അടുത്ത സെൻറ്റൻസ്, ദ ഓതർ ഹാഡ് ടു ട്രാൻസ്ലേറ്റ് ഇറ്റ്. അപ്പോൾ ഡൂഗൽ ടോഡിൻ്റെ സംസാര രീതി ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഓതർ പറഞ്ഞിരിക്കുന്നത്. ടോഡ് എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഹിസ് 80 years ഓൾഡ് മദർ വാസ് വീക്ക് ആൻഡ് ടു പുവർ. ഡൂഗൽ ഹാഡ് ഇൻഷുർഡ് ഹെർ ലൈഫ് ഇൻ എ സൊസൈറ്റി ഓർ ടു. ഇൻ ഹിസ് സാങ്ക്ടിമോണിയസ് സ്റ്റൈൽ ഹി വോണ്ടഡ് ദ ഓതർ ടു സീ ഹർ ഫോർ ഹാഫ് ദ ഓർഡിനറി ഫീ. അപ്പോൾ ഡൂഗൽ ഇവിടെ പറയുകയാണ്, എൻ്റെ 80 വയസ്സുള്ള എൻ്റെ അമ്മ വളരെ വീക്കാണ്, വളരെ ദുർബലയാണ്, വളരെ കഷ്ടമുള്ള സ്ഥിതിയിലാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഡൂഗൽ പറയുകയാണ്, എൻ്റെ അമ്മയെ ഞാൻ ഇൻഷുർ ചെയ്തിട്ടുണ്ട്, ഒന്നല്ല പല ഇൻഷുറൻസ് കമ്പനികളിലാണ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇൻ ഹി സാങ്ക്ടിമോണിയസ് സ്റ്റൈൽ, സാങ്ക്ടിമോണിയസ് എന്ന് പറഞ്ഞാൽ സ്വയം പുണ്യവാളനായിട്ട് നടിച്ച് നടക്കുന്ന ഒരു രീതിയാണ് സാങ്ക്ടിമോണിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാങ്ക്ടിമോണിയസ് സ്റ്റൈലിൽ ഡൂഗൽ ആവശ്യപ്പെട്ടത് എന്താണ്? ഹി വോണ്ടഡ് ദ ഓതർ ടു സീ ഹർ ഫോർ ഹാഫ് ദ ഓർഡിനറി ഫീ. സാധാരണ ഫീസിൽ നിന്നും പകുതി ഫീസിൽ എൻ്റെ അമ്മയെ വന്നൊന്ന് നോക്കണം എന്നൊക്കെയാണ് ഡൂഗൽ ഇവിടെ വന്ന് പറഞ്ഞത്. അടുത്ത പാരഗ്രാഫ്, അതിൻ്റെ ഹെഡിങ് ഡോക്ടർ ക്യാമറോൺസ് ഇൻസ്ട്രക്ഷൻ ടു ഹിസ് അസിസ്റ്റൻറ്റ്. നമ്മുടെ ഡോക്ടർ ക്യാമറോൺ, അതായത് AJ ക്രോണിൻ്റെ സീനിയർ ഡോക്ടറാണ് ഡോക്ടർ ക്യാമറോൺ. അപ്പോൾ ഡോക്ടർ ക്യാമറോൺ എന്താണ് നമ്മുടെ AJ ക്രോണിനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. AJ ക്രോണിൻ ഡിസൈഡഡ് ടു പുട്ട് ദ മാറ്റർ ബിഫോർ ഡോക്ടർ ക്യാമറോൺ അണ്ടർ ഹൂം ഹി വാസ് ദ മെഡിക്കൽ അസിസ്റ്റൻറ്റ്. അപ്പോൾ ഈ നമ്മുടെ AJ ക്രോണിൻ തൻ്റെ സീനിയർ ഡോക്ടറായിട്ടുള്ള ക്യാമറോണിനോട് പറഞ്ഞു, ഈ ഡൂഗൽ ഇങ്ങനെയൊക്കെയാണ് എന്നോട് ആവശ്യപ്പെടുന്നത്, അതായത് സാധാരണ ഫീസിൽ നിന്നും പകുതി വെച്ച് നോക്കണം എന്നൊക്കെയാണ് ഡൂഗൽ ആവശ്യപ്പെടുന്നത് എന്ന് നമ്മുടെ AJ ക്രോണിൻ ക്യാമറോണിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ക്യാമറോൺ എന്താണ് പറഞ്ഞത്? ബട്ട് ഡോക്ടർ ക്യാമറോൺ വോണ്ടഡ് ഹിസ് അസിസ്റ്റൻറ്റ് to make the fee double and he had no sympathy for Dougal and his insurance societies. എന്നാ ക്യാമറോൺ പറഞ്ഞത് എന്താണ്? പകുതി ഫീസ് കുറയ്ക്കുകയല്ല, ഇരട്ടി ഫീസാണ് ഈ ഡൂഗലിൽ നിന്ന് ഈടാക്കേണ്ടത് എന്നാണ് ഡോക്ടർ ക്യാമറോൺ ഇവിടെ പറയുന്നത്. മാത്രമല്ല ഡോക്ടർ ക്യാമറോണ് ഡൂഗലിനോട് യാതൊരു സിമ്പതിയും ഇല്ല, ഡൂഗലിനോടോ ഡൂഗലിൻ്റെ ഇൻഷുറൻസ് കമ്പനികളോടോ യാതൊരു സിമ്പതിയും ഇല്ല. അടുത്ത സെൻറ്റൻസ്, ബട്ട് ഡോക്ടർ ക്യാമറോൺ ഇൻസ്ട്രക്റ്റഡ് ദ ഓതർ നോട്ട് ടു ചാർജ് ഈവൻ എ പെന്നി ഇഫ് ടോഡ്സ് മദർ കെയിം ഓൺ ഹെർ ഓൺ അക്കോർഡ് ഫോർ ഹെർ റുമാറ്റിക് ഓർ ബ്രോങ്കൈറ്റിസ്. എന്നാൽ ഡോക്ടർ ക്യാമറോൺ ഒരു കാര്യം പ്രത്യേകം AJ ക്രോണിനോട് പറയുന്നുണ്ട്, അതായത് ഈ ഡൂഗലല്ല, ഡൂഗലിൻ്റെ അമ്മയാണ് കാണാൻ വരുന്നതെങ്കിൽ, മിസ്സസ് ടോഡാണ് കാണാൻ വരുന്നതെങ്കിൽ അവരെ ഫ്രീ ആയിട്ട് നോക്കണം എന്നും കൂടി നമ്മുടെ ക്യാമറോൺ പറയുന്നുണ്ട്. ഓൺ ഹെർ ഓൺ അക്കോർഡ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം എന്നാണ് അർത്ഥം. ഫോർ ഹെർ റുമാറ്റിക് ഓർ ബ്രോങ്കൈറ്റിസ്, റുമാറ്റിക് എന്ന് പറഞ്ഞാൽ വാദസംബന്ധമായിട്ടുള്ള അസുഖം എന്നാണ് റുമാറ്റിക്കിൻ്റെ അർത്ഥം. ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് ലങ്സിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. അടുത്ത സെൻറ്റൻസ്, ഷീ ഷുഡ് ബി ഗിവൺ ഫ്രീ കൺസൾട്ടേഷൻ ആൻഡ് ഫ്രീ മെഡിസിൻ. മിസ്സസ് ടോഡാണ് വരുന്നതെങ്കിൽ അവർക്ക് ഫ്രീ കൺസൾട്ടേഷനും ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കുകയും വേണമെന്ന് നമ്മുടെ ഡോക്ടർ ക്യാമറോൺ AJ ക്രോണിനോട് പറയുകയാണ്.
she would pay with the few pennies in her purse because Dr. Cameron knew that she was the decentest and honestest old woman, but Dougal was the most miserly person in Tackenbury. അപ്പോൾ ക്യാമറോൺ പറയുകയാണ് നമ്മുടെ മിസ്സസ് ടോഡിൻ്റെ പേഴ്സിലുള്ള കുറച്ച് പെന്നീസ് പെന്നി എന്ന് പറഞ്ഞാൽ ചെറിയ നാണയത്തുട്ടുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ചെറിയ നാണയത്തുട്ടുകളൊക്കെ എടുത്ത് അവർ പൈസ തരാൻ എപ്പോഴും തയ്യാറായിരിക്കും. കാരണം ഈ മിസ്സസ് ടോഡ് എന്ന് പറയുന്നത് ഡീസൻസെസ്റ്റ് അങ്ങനെ ഒരു വേർഡ് ഇല്ല, ഇവിടെ വെറുതെ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ആ ഒരു വായനയുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഡീസൻറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി മോർ ഡീസൻ്റ് എന്നും മോസ്റ്റ് ഡീസൻ്റ് എന്നുമാണ്. പിന്നെ മാത്രമല്ല ഓണസ്റ്റിന് മോസ്റ്റ് ഓണസ്റ്റ് എന്നുമാണ്. അപ്പോൾ ആ വാക്കിനെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് ചുരുക്കത്തിൽ ക്യാമറോൺ പറയുകയാണ് ഈ നാട്ടിലെ ഏറ്റവും ഡീസൻറ്റും ഏറ്റവും സത്യസന്ധയുമായിട്ടുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ മിസ്സസ് ടോഡ്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അവരുടെ കയ്യിലധികം പണമൊന്നും ഇല്ലെങ്കിലും ആ നുള്ളിപ്പെറുക്കിയ കാശ് കൊടുത്തിട്ടാണ് അവരെപ്പോഴും ചികിത്സയ്ക്ക് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഒരു പൈസയും വാങ്ങിക്കരുത് എന്നാണ് ഡോക്ടർ ക്യാമറോൺ തൻ്റെ ജൂനിയറായിട്ടുള്ള എ ജെ ക്രോണിൻ, അതായത് നമ്മുടെ ഓദറിനോട് പറയുന്നത്. ബട്ട് ഡൂഗൽ വാസ് എ മോസ്റ്റ് മൈസേർലി പേഴ്സൺ ഇൻ ടാക്കൻബ്രേ. എന്നാൽ ഡൂഗൽ എന്ന് പറയുന്നത് മിസ്സസ് ടോഡിൻ്റെ മകനാണ്. ഈ ഡൂഗൽ എന്ന് പറയുന്നത് ടാക്കൻബ്രേ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പേരാണ്. സ്കോട്ട്ലൻഡിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ടാക്കൻബ്രേയിലെ ഏറ്റവും മൈസറായിട്ടുള്ള മനുഷ്യരാണ്. മൈസർ എന്ന് പറഞ്ഞാൽ പിശുക്കൻ എന്നാണ് അർത്ഥം. അപ്പോൾ അടുത്ത പാരഗ്രാഫ് അതിൻ്റെ ഹെഡിങ് ടോഡ്സ് ഫാമിലി എന്നാണ്. അപ്പോൾ ഈ പാരഗ്രാഫിൽ നമുക്ക് ഈ ടോഡിൻ്റെ കുടുംബത്തെ പറ്റി ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ്, ടോഡ് വാസ് എ ഗ്രീഡി പേഴ്സൺ. അപ്പോൾ ഈ ടോഡ് വളരെ ഗ്രീഡി, അതായത് പിശുക്കനും അത്യാഗ്രഹിയായിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ ടോഡ്. ഹിസ് ഗ്രീഡിനെസ് സ്പ്രെഡ് ടു ഹിസ് വൈഫ് ജെസ്സി ആൻഡ് ഹിസ് ഒൺലി ഡോട്ടർ ജെസിക്ക. അപ്പോൾ ഈ ടോഡിൻ്റെ അത്യാഗ്രഹം തൻ്റെ ഭാര്യ ജെസ്സിയിലേക്കും മകൾ ജെസിക്കയിലേക്കും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. The child never gave any eatables to any of her friends. അപ്പോൾ ഈ ജെസിക്ക എന്ന് പറയുന്ന ഈ മകള് സ്കൂളിൽ തൻ്റെ കയ്യിലുള്ള ഈ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങളൊന്നും കൂട്ടുകാർക്കൊന്നും കൊടുക്കില്ലായിരുന്നു. Whenever her schoolmates asked for a share of her candy, she would reply that she had just now put the last bit into her mouth. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ജെസിക്കയുടെ ക്ലാസ്മേറ്റ്സ് ആരെങ്കിലും ഒരു കഷ്ണം ക്യാൻഡി ചോദിച്ചാൽ, ക്യാൻഡി എന്ന് പറയുന്നത് ഒരു സ്വീറ്റാണ്, ക്യാൻഡി ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ജെസിക്ക പറയും, അയ്യോ ഒരു ചെറിയ ഒരു കഷ്ണം ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ അത് വായിലേക്ക് ഇട്ടിട്ടേ ഉള്ളൂ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അടുത്ത സെൻറ്റൻസ്, ദ ടോഡ്സ് ലിവ്ഡ് ഇൻ ദ മെയിൻ സ്ട്രീറ്റ് ബിസൈഡ് ദ ജനറൽ സ്റ്റോർ. അപ്പോൾ പ്രധാനപ്പെട്ട തെരുവിലെ ജനറൽ സ്റ്റോറിൻ്റെ അടുത്താണ് ഈ ടോഡ് ഫാമിലി താമസിക്കുന്നത്. ദ ടോഡ്സ് വെർ നോട്ട് ഓൾ ടുഗെദർ ബാഡ്. ദ ടോഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫാമിലിയാണ്. ഈ ഫാമിലി മൊത്തത്തിൽ അത്ര മോശം ആൾക്കാരൊന്നും ആയിരുന്നില്ല. ദേ വെർ ഹാർഡ് വർക്കിംഗ്, സെൽഫ് റെസ്പെക്റ്റിംഗ് ആൻഡ് ഗോഡ് ഫിയറിംഗ് ഫോക്സ്. ഇവർ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, സെൽഫ് റെസ്പെക്റ്റിംഗ് ആണ്, അതായത് സ്വാഭിമാനമുള്ള ആൾക്കാരാണ്, ഗോഡ് ഫിയറിംഗ് ആണ്, അതായത് ദൈവഭയമുള്ള ആൾക്കാരാണ്. അടുത്ത സെൻറ്റൻസ്, ഡൂഗൽ വർക്ക് 6 days ഇൻ എ വീക്ക് വിത്തൗട്ട് ഈവൻ ദ തോട്ട് ഓഫ് ഹാഫ് ഹോളിഡേ. അപ്പോൾ നമ്മുടെ ഡൂഗൽ ഒരു ആഴ്ചയിൽ 6 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ഒരു ഹാഫ് ഹോളിഡേ പോലും അയാൾ എടുത്തിരുന്നില്ല. ഹി വാസ് സീൻ ഒൺലി വിത്ത് എ പെയിൻറ്റ് ബ്രഷ് ആൻഡ് എ ലാഡർ. എപ്പോൾ നോക്കിയാലും നമ്മുടെ ഡൂഗലിൻ്റെ കയ്യിൽ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റും ഒരു ബ്രഷും ഒരു ഏണിയും ഉണ്ടായിരിക്കും. ഹി വോർ 30 white coat ഓൺ വർക്കിംഗ് ഡേയ്സ് ആൻഡ് എ സോബർ ബ്ലാക്ക് ഡ്രസ് ഓൺ സൺഡേയ്സ് When he escorted his wife and daughter to the church. അപ്പോൾ ഈ മനുഷ്യൻ WORE എന്ന് പറഞ്ഞാൽ WEAR വെയറിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്.
അപ്പോൾ ഈ മനുഷ്യൻ എപ്പോഴും ഒരു ഡേർട്ടി അതായത് മുഷിഞ്ഞ ഒരു വൈറ്റ് കോട്ടാണ് ധരിക്കാറുള്ളത് പിന്നെ സാധാരണ വർക്കിംഗ് ഡേയ്സിലൊക്കെ ഒരു മുഷിഞ്ഞ വൈറ്റ് കോട്ട് ധരിക്കും ആൻഡ് എ സോബർ ബ്ലാക്ക് ഡ്രസ് ഓൺ സൺഡേയ്സ് ഞായറാഴ്ച ദിവസങ്ങളിൽ ഭാര്യയോടൊപ്പം പള്ളിയിൽ പോകുന്ന സമയത്ത് ഒരു സോബർ എന്ന വേർഡ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നരച്ച ഒരു കറുത്ത ഡ്രസ്സുമാണ് നരച്ച ഒരു കറുത്ത വസ്ത്രവുമാണ് ഈ ഡൂഗൽ ഉപയോഗിക്കുന്നത് അടുത്ത പാരഗ്രാഫ് ആ പാരഗ്രാഫിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് മിസ്സസ് ടോഡ് എ കോൺട്രാസ്റ്റ് ടു ഹർ സൺ അതായത് നമ്മുടെ മിസ്സസ് ടോഡ് എന്ന് പറയുന്നത് ഈ പ്രായമുള്ള ലേഡിയാണ് അവർ തൻ്റെ മകൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റാണ് ആദ്യത്തെ സെൻറ്റൻസ് മിസ്സസ് ടോഡ് വാസ് എ വുമൺ ഓഫ് നോബിൾ ക്വാളിറ്റീസ് മിസ്സസ് ടോഡ് നോബിൾ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കുലീനമായ എന്നാണ് അർത്ഥം കുലീനമായ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഗുണങ്ങളുള്ള ഒരു സ്ത്രീയായിരുന്നു മിസ്സസ് ടോഡ് ഷി വാസ് കൈൻഡ് ആൻഡ് മോഡസ്റ്റ് ക്വയറ്റ് ആൻഡ് ടിമിഡ് അവർ കൈൻഡ് ആയിരുന്നു അതായത് ദയയുള്ളവരായിരുന്നു മോഡസ്റ്റ് ആയിരുന്നു മോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ വിനയം എന്നാണ് അർത്ഥം ക്വയറ്റ് അതായത് വലിയ ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത സൈലൻ്റ് ആയിട്ടൊരു സ്ത്രീയായിരുന്നു ആൻഡ് ടിമിഡ് എന്ന് പറഞ്ഞാൽ ഷൈ അതായത് ഒരു നാണിച്ചൊക്കെ ഇരിക്കുന്ന ഒരു ടൈപ്പായിരുന്നു അവർ ഷീ ഹാഡ് എ റിങ്കിൾഡ് ബട്ട് ചിയർഫുൾ ഫേസ് അവരുടെ മുഖത്തെ പറ്റിയിട്ടാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് റിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ ധാരാളം ചുളുക്ക് വീണ ഒരു ഫേസ് ആയിരുന്നു എന്നാൽ ചിയർഫുൾ ആയിരുന്നു ചിയർഫുൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ചിരി ഉണ്ടാവും അവരുടെ മുഖത്ത് അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള ഫേസ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ദ വണ്ടർ ഇൻ ട്രാക്ക് ആൻഡ് പ്രേ വാസ് ഹൗ ദ കൈൻഡ്ലി വുമൺ പ്രൊപ്പഗേറ്റഡ് എ മൈസേർലി മാൻ ലൈക്ക് ഡൂഗൽ എന്നാൽ ഈ ട്രോക്കൺ സോറി ടാനൻ ബ്രേയിലെ ആൾക്കാരുടെ ഇടയിൽ എപ്പോഴും ഒരു സംസാരം ഉണ്ടായിരുന്നു ഇത്ര ദയുള്ള ഇത്രയ്ക്ക് കുലീനയായിട്ടുള്ള ഈ സ്ത്രീക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു മകൻ ഉണ്ടായത് അല്ലെങ്കിൽ ഇത്രയും പിശുക്കനായിട്ടുള്ളൊരു മകൻ എങ്ങനെ ഉണ്ടായത് എന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെടുമായിരുന്നു അടുത്ത സെൻറ്റൻസ് ഇൻ ഹർ ഓൾഡ് ഏജ് ഷീ ഹാഡ് നത്തിങ് ദാറ്റ് വാസ് ഹെർ ഓൺ ബട്ട് ഓൺലി ദ മൈസേർലി സൺ അവരുടെ വാർദ്ധക്യകാലമായപ്പോൾ അവർക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന സമ്പാദ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ഈ പിശുക്കനായിട്ടുള്ള മകൻ മാത്രം ആയിരുന്നു അടുത്ത സെൻറ്റൻസ് ഷീ ഹാഡ് ഡൺ എവ്രിത്തിങ് ഫോർ ഹർ സൺ അവർ അവരുടെ ജീവിതകാലത്തിൽ ആ മകന് വേണ്ടി ചെയ്യാൻ ഉള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് നൗ ഹർ ട്രഷേഴ്സ് വേർ ഓൺലി ബോട്ടിൽ ഓഫ് കഫ് സിറപ്പ് ആൻഡ് എ ഫ്യൂ പെപ്പർ മിൻസ് ഇൻ എ ടിൻ ബോക്സ് അപ്പോൾ ഈ ഒരു വയസ്സുകാലത്ത് അവരുടെ കയ്യിലുള്ള ആകപ്പാടെയുള്ള ട്രഷേഴ്സ് അതായത് അവരുടെ കയ്യിലുള്ള സമ്പാദ്യം അവരുടെ നിധി പോലെ അവർ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ ഓഫ് കഫ് സിറപ്പ് അതായത് ചുമയ്ക്കുള്ള ഒരു ബോട്ടിൽ മരുന്നും പിന്നെ ഫ്യൂ പെപ്പർ മിൻസ് ഇൻ എ ടിൻ ബോക്സ് പെപ്പർമിൻ്റ് എന്ന് പറഞ്ഞാൽ പുതിന എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ ടിൻ ബോക്സിൽ പെപ്പർ മിൻസും അവർ സൂക്ഷിച്ചിരുന്നു അപ്പോൾ ഒരുപക്ഷെ അത് പുതിനയുടെ ഗുളികകളായിരിക്കാം അല്ലെങ്കിൽ പുതിനയുടെ ചെടി അവർ വളർത്തിയിരുന്നു എന്നായിരിക്കാം അതിൻ്റെ അർത്ഥം അടുത്ത സെൻറ്റൻസ് ഷീ കെപ്റ്റ് ദീസ് ട്രഷേഴ്സ് ഇൻ ഹർ സ്മോൾ റൂം അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹൗസ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അവർ ആ വീട്ടിൻ്റെ മുകൾ ഭാഗത്ത് അതായത് ആറ്റിക് എന്ന് പറഞ്ഞാൽ തട്ടുംപുറം അപ്പോൾ ആ മുകൾ ഭാഗത്തുള്ള ഒരു റൂം ചെറിയ റൂമിലാണ് അവർ സൂക്ഷിച്ചിരുന്നത് യൂഷ്വലി ഷീ ഹാഡ് ഹർ മീൽസ് ഡൗൺ സ്റ്റേഴ്സ് സാധാരണയായി അവർ ഭക്ഷണം കഴിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി വരുമായിരുന്നു മോസ്റ്റ് ഓഫ് ദ ടൈം ഷീ വാസ് വാമിങ് ഹേഴ്സെൽഫ് വിത്ത് ദ സ്പാർക്ക് ഓഫ് ഫയർ ഗിവൺ ടു ഹർ സാധാരണ മുഴുവൻ സമയങ്ങളിലും അവർ അവരുടെ മുകളിലത്തെ റൂമിൽ അവർക്കൊരു ചെറിയൊരു നെരിപ്പോടുണ്ട് നെരിപ്പോടെന്ന് പറയുന്നത് ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫയർ പ്ലേസ് ഉണ്ടാവും കുറച്ച് വിറക് കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ടാവും അപ്പോൾ അതിൻ്റെ അടുത്തിരുന്ന് അതിൽ അവർക്കൊരു കുറച്ച് ചൂട് കിട്ടാനുള്ള വകുപ്പ് മാത്രമേ അവരുടെ പിശുക്കനായിട്ടുള്ള മകൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഭാഗത്തിരുന്ന് എപ്പോഴും ചൂട് കാഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഈ നമ്മുടെ മിസ്സസ് ടോഡ് ചെയ്യാറ് അടുത്ത സെൻറ്റൻസ് വൺസ് ഇൻ എ വേ ഷീ വെൻറ്റ് ഔട്ട് ഓഫ് എ ഹൗസ് വെൻ ദ വെതർ വാസ് വാം
Sorry, most of the time she was warming herself with a spark of fire given to her. Once in a way, she went out of her house when the weather was warm. എന്നാൽ ഈ തണുപ്പ് കുറയുന്ന ഇത്തിരി ചൂടുള്ള ദിവസങ്ങളിലൊക്കെ അവർ പതുക്കെ വീടിൻ്റെ പുറത്തിറങ്ങി ഒന്ന് നടക്കാൻ പോകുമായിരുന്നു. ഡൂഗൽ റിമൈൻഡഡ് ഹർ ഓഫ് ഹർ ഏജ് ആൻഡ് ഡിസ്വേഡഡ് ഹർ വിഷ് ഫോർ സ്മോൾ എക്സ്കർഷൻസ്. അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ നമ്മുടെ ടോഡ്, മിസ്റ്റർ ടോഡ് പറയും, നിങ്ങളുടെ പ്രായത്തെ പറ്റിയ ഒരു ഓർമ്മ വേണം എന്ന് പറഞ്ഞിട്ട് അവരെ പുറത്ത് പോകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുമായിരുന്നു. ഡിസ്വേഡഡ് എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പിക്കുക എന്നാണ് അർത്ഥം. അടുത്ത പാരഗ്രാഫിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്, ഡൂഗൽസ് പാസിമണി. പാസിമണി എന്നുള്ള വേർഡിൻ്റെ അർത്ഥം പക്ഷപാതം എന്നാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ്, ഡൂഗൽ വാസ് സോ സ്റ്റിഞ്ചി ദാറ്റ് ഹി ഡിഡ് നോട്ട് പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ഫുഡ് ഫോർ ഹിസ് മദർ. നമ്മുടെ ഡൂഗല് ഭയങ്കര സ്റ്റിഞ്ചി ആയിരുന്നു. സ്റ്റിഞ്ചി എന്ന് പറഞ്ഞാൽ അറു പിശുക്കനായിരുന്നു. പിശുക്ക് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം പോലും ഈ മകൻ കൊടുക്കുമായിരുന്നില്ല. ഇഫ് ഷി ടുക്ക് എ സെക്കൻഡ് കേക്ക് അറ്റ് ടീ ടൈം, ഹി ത്രൂ എ ഡിസ്റ്റർബ്ഡ് ലുക്ക് അറ്റ് ഹർ. ചായ കുടിക്കുന്ന സമയത്ത് ഒരു കഷ്ണം കേക്കും കൂടി അമ്മ എടുക്കുകയാണെങ്കിൽ ഈ മകൻ അമ്മയെ ഒന്ന് ഒരു ഡിസ്റ്റർബ്ഡ് ലുക്ക്, അതായത് ഒരു ഇഷ്ടപ്പെടാത്ത പോലെ ഒന്ന് നോക്കുമായിരുന്നു. അടുത്ത സെൻറ്റൻസ്, ഹി വാസ് അൺഹാപ്പി ദാറ്റ് ഷീ യൂസ്ഡ് ചൈനീസ് കട്ടിൽ ഓഫ് കോൾ ടു ഫീഡ് ഹർ ഹാർട്ട്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് മൈസർലിനെസ്, ഡൂഗൽ വാസ് നോട്ട് റിച്ച്. പിന്നെ മാത്രമല്ല, ഈ അമ്മ ചെറിയ ഒരു സ്കട്ടിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു മെറ്റൽ ബക്കറ്റിനെയാണ് സ്കട്ടിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു മെറ്റൽ ബക്കറ്റിൽ കുറച്ച് കോള്, അതായത് കൽക്കരി സൂക്ഷിച്ചിരുന്നു. അതിൽ അത് ചൂട് പിടിപ്പിച്ചിട്ടാണ് ഈ അമ്മ ചൂട് ഏറ്റിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിലും ഈ മകന് അത്ര തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത സെൻറ്റൻസ്, ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് മൈസർലിനെസ്, ഡൂഗൽ വാസ് നോട്ട് റിച്ച്. ഇത്രയൊക്കെ പിശുക്കുണ്ടായിരുന്നിട്ടും ഡൂഗലിന് പണക്കാരനാവാൻ സാധിച്ചിരുന്നില്ല. ഹി വാസ് ഏബിൾ ടു കട്ട് ഡൗൺ ഹിസ് എക്സ്പെൻസസ് ബട്ട് ഹിസ് പാസിമണി പ്രിവെൻറ്റഡ് ഹിസ് ബിസിനസ് ഫ്രം പ്രോസ്പെറിങ്. അപ്പോൾ ഈ മനുഷ്യന് തൻ്റെ പിശുക്ക് കൊണ്ട് എക്സ്പെൻസുകളൊക്കെ കട്ട് ഡൗൺ ചെയ്യാൻ പറ്റുമായിരുന്നു, അതായത് ചെലവുകളൊക്കെ വെട്ടിച്ചുരുക്കുമായിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, ഈ മനുഷ്യൻ്റെ പാസിമണിയാണ്. പാസിമണി എന്ന് പറഞ്ഞാൽ പക്ഷപാതം. അപ്പോൾ ഈ പക്ഷപാതപരമായിട്ടുള്ള പെരുമാറ്റം കാരണം ഈ ഡൂഗലിൻ്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്താൻ ഡൂഗലിന് സാധിച്ചിരുന്നില്ല. അടുത്ത സെൻറ്റൻസ്, ബട്ട് ഹി വാസ് ഒപ്റ്റിമിസ്റ്റിക് ഓഫ് ഏർണിംഗ് എ ലോട്ട്. എന്നാൽ ഈ മനുഷ്യൻ ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം എന്നാണ് അർത്ഥം. അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ മനുഷ്യൻ ഇങ്ങനെ കഴിഞ്ഞു പോയിരുന്നത്. അടുത്ത സെൻറ്റൻസ്, ഹി വുഡ് ഗെറ്റ് എ ഹീപ്പ് ഓഫ് സിൽവർ ഇഫ് ഹിസ് മദർ ഡൈഡ് ബിക്കോസ് ഹി ഹാഡ് ഇൻഷുർഡ് ഹിസ് മദേഴ്സ് ലൈഫ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണെന്ന് പറഞ്ഞാൽ, ഈ അമ്മ മരിക്കുകയാണെങ്കിൽ വലിയ ഒരു ഇൻഷുറൻസ് തുക ഈ മനുഷ്യന് കിട്ടും. കാരണം പല ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ഈ അമ്മയെ ഡൂഗൽ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദ വുമൺ റെഫ്യൂസ്ഡ് ടു ഡൈ. എന്നാൽ നമ്മുടെ മിസ്സസ് ടോഡ് മരിക്കുന്നതേ ഇല്ല. ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വോണ്ടഡ് ദ ഓൾഡ് വുമൺ ടു ഡൈ. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും കാത്തിരിക്കുകയായിരുന്നു മിസ്സസ് ടോഡ് മരിക്കാൻ വേണ്ടിയിട്ട്. ദേ ബ്രൂഡഡ് ഓവർ മെനി ഡിസീസസ് ദാറ്റ് മൈറ്റ് ഹാവ് ടേക്കൺ എവേ ദ ലൈഫ് ഓഫ് മിസ്സസ് ടോഡ് ബട്ട് ഇറ്റ് നോട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പല അസുഖങ്ങൾ ഇവർക്ക് വരും എന്നതിനെപ്പറ്റി ഇങ്ങനെ മോഹന സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇവർക്ക് അസുഖങ്ങളൊന്നും വരുന്നു ഇല്ലായിരുന്നു, മിസ്സസ് ടോഡ് മരിക്കുന്നും ഇല്ലായിരുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വായിച്ച് അർത്ഥം മനസ്സിലാക്കാം. താങ്ക് യു.